ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാനൊരു ബ്യൂട്ടി ടിപ്പായിട്ട് വന്നിട്ടുണ്ട്. രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ആവാൻ, പിന്നെ നമ്മുടെ മുഖത്ത് വരുന്ന കുരുക്കൾ മാറാൻ, പിന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് കറ്റാർ വാഴ, പിന്നെ കുറച്ച് മഞ്ഞൾ. ഇതിവിടെ ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞളാണ്. അപ്പൊ ഈ കറ്റാർവാഴയുടെ രണ്ട് സൈഡും ഉള്ള പോലെ നിൽക്കുന്ന ഭാഗമൊക്കെ നന്നായിട്ട് ചെത്തിക്കളയ. തൊലിയൊക്കെ നന്നായിട്ട് നമ്മള് കറ്റാർവാഴയുടെ പൾപ്പ് മാത്രം എടുത്തിട്ട് ഉപയോഗിക്കുക. ഞാനൊരു വളരെ ഇന്നിപ്പോ ഒരു പ്രാവശ്യം തേക്കാനായിട്ട് വേണ്ടിയുള്ള മഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് ഇതാ ആവശ്യമായ കറ്റാർവാഴ ഉപയോഗിക്കുക കേട്ടോ. അത്രയും മതിയാവും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യാണ്. എനിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടിയൊരു പാക്കാണ് കേട്ടോ അത്. ഞാൻ ഇത് തേച്ചിട്ട് ഇപ്പൊ എന്റെ മുഖത്ത് ചെറിയ ചെറിയ കുരുക്കളൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ ഞാൻ ആദ്യം ഇതുണ്ടാക്കിയിട്ട് മുഖത്ത് തേക്കുകയാണ് ചെയ്യാറും. അപ്പോ നല്ല മാറ്റം ഉണ്ടാവാറുണ്ട്. ഒരു മൂന്നാല് ദിവസം അടുപ്പിച്ചിട്ട് അങ്ങോട്ട് തേക്കുമ്പോഴേക്കും കുരുക്കളൊക്കെ മാറി വരാറുണ്ട്. പിന്നെ തുടർച്ചയായിട്ട് അങ്ങനെ ഒരാഴ്ചയൊക്കെ തേക്കുമ്പോ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മിനുസുള്ള സ്കിന്നും ആവാറുണ്ട്. അപ്പൊ നല്ല മാറ്റം ഉണ്ട്. ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആണെന്ന് തോന്നിയൊരു പാക്കാണ് കേട്ടോ ഇത്. നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്നിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാല് തീർച്ചയായും ഒരാഴ്ച ചെയ്ത് നോക്കൂ. ഈ പാക്ക് ഒരു 15 മിനിറ്റ് നേരം നമ്മള് വെക്കണം. അതിനുശേഷം നമുക്ക് കഴുകിക്കളയാം. അത് ഡെയിലി ഇത് യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 3-4 വട്ടം യൂസ് ചെയ്യുക. ഒരു മാസം കൊണ്ടൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പൊ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിച്ച പാക്ക്, ഫേസ് പാക്ക് എന്റെ മുഖത്തിന് വളരെ യൂസ്ഫുൾ ആണ്. കാരണം എനിക്ക് ചെറിയ ചെറിയ കുരുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനിത് ഉപയോഗിക്കുകയാണ് ചെയ്യാറും. അപ്പൊ ഒരാഴ്ച തേച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര മാറ്റം കാണാറുണ്ട്. അപ്പോ നിങ്ങളിത് ഒരു വട്ടം ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ ദിവസവും ചെയ്ത് നോക്കുക. ഒരാഴ്ചക്കുള്ളിലൊക്കെ നല്ല മാറ്റം കാണാം. അത് ഡെയിലി ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ചിലർക്ക് അലോവേര ജെല്ലിന് അലർജി ഉണ്ടായിരിക്കും. എനിക്കിപ്പോ അലോവേര ജെല്ല് ഒറ്റയ്ക്ക് വെക്കുകയാണെങ്കിൽ എനിക്ക് അലർജിയാണ്. കാരണം പെട്ടെന്ന് തന്നെ എന്റെ മുഖത്തിന് പിമ്പിൾസ് വരാറുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് തേക്കുമ്പോ എനിക്കതൊരു അലർജി ആവാറില്ല. അപ്പൊ നിങ്ങൾ ഒരു വട്ടം ചെയ്ത് നോക്കൂ. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യാം. പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് മഞ്ഞ കളർ വല്ലാതെ പിടിക്കൂ എന്നുള്ള ടെൻഷനൊന്നും ആർക്കും വേണ്ട. അലോവേര ജെല്ല് നന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ മഞ്ഞ കളറൊന്നും പിടിക്കില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യൂ. എന്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.